ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ സമയം ദൈവവചനത്തിൻ്റെ മുമ്പേ വരുവാൻ കർത്താവ് ഒരവസരം ഇവിടെ നൽകി തന്നല്ലോ. ഇന്നത്തെ വചനധ്യാനത്തിനായി പുറപ്പാടിൻ്റെ പുസ്തകം 14:13 വാക്യം നമുക്ക് വായിക്കാം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊൾവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് രാവിലെ വായിച്ചത്. ഇതിൻ്റെ പുറയിൽ നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാമല്ലോ. ഇസ്രായേൽ ജനം മുമ്പേ നോക്കുമ്പോൾ ചെങ്കടൽ, പിൻപിൽ നോക്കുമ്പോൾ ഫറവോന്റെ സൈന്യം, അതിൻ്റെ മധ്യത്തിൽ അവർ ആകെ ഭയപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോളാ ദൈവത്തിൻ്റെ ദാസൻ 32,00,000 കൂടുതലുള്ള ജനത്തോട് ഒരു പ്രസംഗമല്ല പ്രസംഗിക്കുന്നത്, പക്ഷെ ഒരു ചെറിയ സന്ദേശം. നമുക്ക് ഇസ്രായേൽ ജനത്തെ അവരുടെ കുറ്റം പറയാൻ ഒത്തിരി എളുപ്പമുള്ള കാര്യമാണ്. അവർ പുറപ്പെടുത്തു, നമ്മൾ അവരെയാണ് നോക്കുന്നത്. അതേസമയം നമ്മൾ നമ്മളെ തന്നെ അവരുടെ സ്ഥാനത്തിലാക്കിയാൽ ഇന്നത്തെ ദിവസം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ, ദൈവം എന്നെ ഇങ്ങനത്തെ സാഹചര്യത്തിലാക്കിയാൽ എൻ്റെ നിലപാട് എങ്ങനത്തെ ആയിരിക്കും? ഞാൻ സന്തോഷിക്കുമോ, ആരാധിക്കുമോ, അതോ പുറപ്പെടുക്കുമോ? നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ പുറപ്പെടുത്തിട്ടുണ്ട്, ദുഃഖിച്ചിട്ടുണ്ട്, ദൈവത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ദാസന് ഇങ്ങനെ ധൈര്യത്തോട് എങ്ങനെ പറയാൻ കഴിയും? ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊൾവീൻ. മോശ, ദൈവം നിന്നോട് വല്ലതും പറഞ്ഞോ? നീ ഈ വഴി വന്നിട്ടുണ്ടോ? പിന്നെ നിനക്ക് ഈ ധൈര്യം എങ്ങനെ കിട്ടി? സർവശക്തനായ ദൈവത്തെ മുൾപ്പടർപ്പിൽ കണ്ട മോശയ്ക്ക് ആ ഒരു ഉറപ്പുണ്ട്. ഇന്ന് വരെ നടത്തിയെങ്കിൽ, ഈ വഴിയിൽ കൊണ്ടുപോയെങ്കിലും സർവശക്തൻ പ്രവർത്തിക്കും. അതുകൊണ്ടാ പറയുന്നത് ഉറച്ച് നിൽപ്പീൻ. നമ്മളെ തന്നെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഉറച്ച് നിൽക്കാൻ എളുപ്പമുള്ള കാര്യമാണോ? പ്രസംഗിക്കാൻ, മറ്റവരോട് പറയാൻ എളുപ്പമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ഉറച്ചു നിൽപ്പാൻ കഴിയുന്നുണ്ടോ? നമുക്ക് എത്ര തീരുമാനവും ഉണ്ടെങ്കിലും സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ പുറത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഇവിടെ സംഭവിച്ച ഓരോ സംഭവങ്ങൾ, ഇന്ന് രാവിലെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടിയതാ. എന്നെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് വൈകുന്നേരം കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞിട്ട് എന്നെ SDMന്റെ മുമ്പേ കൊണ്ടുപോയി നിർത്തി. പോലീസ് തന്നെ കേസ് എടുത്തു. പക്ഷേ സന്ധ്യാസമയം SDM കേസ് ക്ലോസ് ചെയ്തു. ഇന്ന് ഇതെല്ലാം നടക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര കുറവുകളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തി അധികാരികളുടെ മുമ്പ് നിൽക്കുമ്പോൾ ധൈര്യത്തോട് വിശ്വാസത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം കൃപ തന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു, പക്ഷേ ഒരു കാര്യം ചെയ്തത്, പ്രവൃത്തികൾ ചെയ്തത് സർവശക്തനാ. മഹത്വം, നന്ദി എല്ലാം ദൈവത്തിന് മാത്രം. അതുകൊണ്ട് പ്രാർത്ഥിച്ച ജനത്തോട് ദൈവം ചെയ്ത പ്രവൃത്തിക്ക് വേണ്ടി എനിക്ക് നന്ദി പറയാൻ കഴിയത്തില്ല. പക്ഷെ അതേ സമയത്ത്
ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കാരണം നമ്മുടെ മനസ്സിൽ, ദൈവജനത്തിൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുവാനുള്ള മനസ്സും സ്വർഗമാ തന്നത്. അതുകൊണ്ട് മഹത്വമെല്ലാം സ്വർഗത്തിന് മാത്രം. പറഞ്ഞു വന്ന വിഷയം, ദൈവമായിട്ട് അടുത്ത ബന്ധമില്ലെങ്കിൽ, സാഹചര്യങ്ങൾ ഇങ്ങനെ ആകുമ്പോൾ മനുഷ്യരായ നമുക്ക് ഉറച്ചു നിൽപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും കർത്താവിൽ ശരണപ്പെടുവാൻ, കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ, ഭയം കൂടാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. ഈ വർഷം അവസാനിക്കുവാൻ പോകുന്നു. ഈ വർഷം കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾ നമ്മൾ നോക്കിയാൽ കർത്താവിൻ്റെ സ്നേഹം കരുതൽ. നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനത്തിനായി സ്തോത്രം. ഈ വർഷം മുഴുവൻ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. വായിച്ച വേദഭാഗം അനുസരിച്ച് ഈ ദിവസങ്ങളിൽ നിന്നിൽ ഉറച്ചു നിൽപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. സംഭവിക്കുന്നതെല്ലാം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനും മാത്രമാണ്. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പുറുപുറുക്കാതെ, നിരാശപ്പെടാതെ, നിന്നിൽ ബലപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.